نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزر نکن، زندگی موزر. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, ഇന്നലെ ലൈവ് ഒക്കെ എല്ലാവരും സന്തോഷത്തോടുകൂടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പ്രതിഷേധങ്ങളിലൂടെ എനിക്കൊരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. അതായത് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ നടത്തുകയാണെങ്കിൽ എന്തെല്ലാം ഇളവുകൾ നൽകണമെന്നും നടത്താതിരിക്കാനുള്ള പല വഴികളും എങ്ങനെയെല്ലാം നോക്കാമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ആ ഒരു റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് ബന്ധപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതുമാണ് തീർച്ചയായും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വർഷം എസ് എസ് എൽ സി എഴുതിയ പ്ലസ് ടു പരീക്ഷകൾ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ടുകൾ ജൂൺ 30-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്, അതും വെറും 30-ാം തീയതിയല്ല, ജൂൺ 30-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പലരും വാട്സപ്പിലൂടെ ഒരു സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റും എല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ടിനെ കുറിച്ചാണ്. കഴിഞ്ഞ വർഷത്തെ എസ് എൽ സി റിസൾട്ട് ജൂൺ 30-ാം തീയതി 2 മണിക്കാണ് പബ്ലിഷ് ചെയ്തത് എന്നുള്ള ഒരു ഒരു വീഡിയോ റെക്കോർഡിംഗ് ആണ് ഗൂഗിൾ വഴി ആരോ ഒന്ന് സെർച്ച് ചെയ്തത് കാണിക്കുന്നത്. അല്ലാതെ ഈ വർഷത്തെ റിസൾട്ട് നിങ്ങൾ അറിയുവാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ഗൂഗിളിൽ കാണിക്കുന്ന ഡേറ്റ് ജൂൺ 10-ാം തീയതിയാണ്. ഇപ്പോഴും ഗൂഗിളിൽ കാണിക്കുന്ന ഡേറ്റ് എന്താണ്? ജൂൺ 10-ാം തീയതിയാണ്. അത് ഇപ്പോൾ വാല്യുവേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വാല്യുവേഷന് ഏകദേശം ഒരു 10-25, ഏകദേശം ജൂൺ 21-ാം തീയതിയുടെ ഉള്ളിലായിട്ട് അല്ലെങ്കിൽ 26-ാം തീയതിയുടെ ഉള്ളിലായിട്ട് നിങ്ങളുടെ വാല്യുവേഷൻ പൂർണ്ണമാവുകയും ഏകദേശം ജൂലൈ 1-ാം വീക്ക്, അതായത് ജൂലൈ 10-ാം തീയതിയുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ടുകൾ വരുവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. തീർച്ചയായും വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഒരു കാര്യം, പരീക്ഷ എഴുതിയ 10-ാം ക്ലാസ്സും പ്ലസ് ടുവും പരീക്ഷകൾ എഴുതി പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ നിൽക്കുന്ന പ്ലസ് ടുക്കാരും ഐ ടി എക്സാം ക്യാൻസലാക്കിയ 10-ാം ക്ലാസ്സുകാരും ഇപ്പോൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുകയാണ്. കാര്യം റിസൾട്ട് മോശമായി കഴിഞ്ഞാൽ എവിടെയും സീറ്റ് കിട്ടാത്തൊരവസ്ഥ വരും, അങ്ങനെ വരുത്തരുത്. കാര്യം നിങ്ങൾക്കറിയാലോ, ഫോക്കസ് ഏരിയ, 2 മാസത്തെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ, പിന്നെ പഠിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു, ഇരട്ടി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം, നിങ്ങൾക്ക് മാർക്ക് ഫുള്ളിൽ കൂടുതൽ കിട്ടിയാൽ ഫുൾ മാർക്ക് നൽകും. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് മാർക്കുകളൊന്നും ലഭിക്കാതെ റിസൾട്ട് ഒരു 5 A+ ഒക്കെ താഴെയായി മാറുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷന് വലിയ ഒരു വെല്ലുവിളി നിങ്ങൾ നേരിടേണ്ടി വരും. അതോടൊപ്പം തന്നെ ഉയർന്ന ഡിഗ്രി അഡ്മിഷനും വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോൾ വാട്സപ്പ് വഴി പ്രചരിക്കുന്ന ജൂൺ 30 എന്ന് പറയുന്ന ഡേറ്റ് കഴിഞ്ഞ വർഷത്തെ ഡേറ്റാണ്, ഈ വർഷത്തെ ഡേറ്റ് അല്ല. ഈ വർഷത്തെ ഡേറ്റ് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് പരീക്ഷാ ഭവനിൽ വിളിച്ചപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.